വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ കൊറിയർ സർവീസ് DTTC ആണ്. പേയ്മെൻറ്റ് ഗൂഗിൾ പേയും ഫോൺപേയും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് പ്ലാന്റ്, ബട്ടർഫ്ലൈ പ്ലാന്റാണേ. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ, ബട്ടർഫ്ലൈ പോലെ തന്നെ. ഇതിൻ്റെ ഒരു തൈക്ക് റേറ്റ് വന്നിട്ടുള്ളത് 30 രൂപയാണ് കേട്ടോ. അടുത്തത് ബോവർ പ്ലാന്റ് ആണ് കേട്ടോ, ഒരു നല്ലൊരു ക്രീപ്പർ പ്ലാന്റും കൂടിയാണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപയാണ് കേട്ടോ. നല്ല വൈറ്റ് കളറ് ഫ്ലവർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 50 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതേ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. അടുത്തത് ബോവർ പ്ലാന്റ് തന്നെ, വെരിഗേറ്റഡ് ബോവർ പ്ലാന്റ് ആണ്. ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് 60 രൂപയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, ഇതിൻ്റെ ലീഫ് തന്നെ കാണാനായിട്ട് നല്ല ഫ്ലവറും ആണ് കേട്ടോ. ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അടുത്ത പ്ലാന്റ് തെച്ചിയാണ് കേട്ടോ. തെച്ചിൻ്റെ റെഡ് കളറാണ്, റെഡും യെല്ലോവും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഓരോ തൈക്കും നമ്മൾ റേറ്റ് വന്നിട്ടുള്ളത് 90 രൂപയാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് ലേഡി ഷൂ ആണ് കേട്ടോ. ലേഡി ഷൂവിൻ്റെ ഈ ഇതേ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, ഇത് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാനായിട്ട് റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപയാണ്. അടുത്തത് വെരിഗേറ്റഡ് ലേഡി ഷൂ ആണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 60 രൂപയാണ് കേട്ടോ. പ്ലാന്റ് സൈസ് ഈ സൈസ് തന്നെ ആയിരിക്കും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്, എല്ലാം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് വെള്ളക്കൊന്ന ക്ലിയാഡൻഡ്രോ എന്നൊക്കെ പറയുന്ന പ്ലാന്റാണ് കേട്ടോ. നല്ല വൈറ്റ് കളറിൽ ഫ്ലവർ ചെയ്യുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 30 രൂപ മാത്രമാണ്. അടുത്ത പ്ലാന്റ് ലെമൺ വൈൻ ആണ് കേട്ടോ. നല്ലൊരു ക്ലീപ്പർ പ്ലാന്റ് തന്നെയാണിതും. നല്ല വൈറ്റ് കളറിൽ ഫ്ലവർ ചെയ്യുന്ന ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപ മാത്രമാണ്. പ്ലാന്റ് സൈസ് ഈ സൈസ് തന്നെ ആയിരിക്കും കേട്ടോ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. അടുത്തത് ഗാർലിക് ക്രീപ്പറാണ്. ഈ ഒരു പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് 40 രൂപ മാത്രമാണ്. നല്ലൊരു വയലറ്റ് കളറിൽ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നല്ലൊരു വെളുത്തുള്ളിൻ്റെ സ്മെല്ലൊക്കെ ആയിരിക്കും കേട്ടോ ഇതിന്. റേറ്റ് വന്നിട്ടുള്ളത് 40 രൂപ മാത്രമാണ്. അടുത്തത് ഫെറാസ ഐസ്ലാൻഡ് എന്ന് പറയുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നല്ല കൊലകൊലയായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപ മാത്രമാണ്. അടുത്തത് പെട്രിയ വയലറ്റ് ആണ് കേട്ടോ. ഒരുപാട് എൻക്വയറി ചെയ്തിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ. ക്രീപ്പറാക്കി വളർത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റാണ്. നല്ല വയലറ്റ് കളറിൽ ഫ്ലവർ ചെയ്യുന്ന ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപ മാത്രമാണ് കേട്ടോ. ഇത് പെട്രിയ പിങ്ക് ആണ്, കോഞ്ചിയ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപ കേട്ടോ. പിങ്ക് കളറ് ഫ്ലവർ ചെയ്യുന്ന നല്ലൊരു പ്ലാന്റും കൂടിയാണ്. അടുത്തത് നല്ലൊരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ് കേട്ടോ. ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. വലിയ പ്ലാന്റാവും കേട്ടോ ഇത്. ചൈന ഡോളാണ്, നല്ലൊരു ലീഫി പ്ലാന്റും കൂടിയാണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 60 രൂപയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ് കേട്ടോ. ഈ സെയിം പ്ലാന്റ്, ഇതേപോലത്തെ സെയിം പ്ലാന്റാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. അടുത്തത് മെലസ്റ്റോമേൻ്റെ വയലറ്റാണ്. മെലസ്റ്റോമേൻ്റെ വയലറ്റും വൈറ്റും യെല്ലോയും നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആണ് കേട്ടോ. വയലറ്റിന് റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപയാണ് കേട്ടോ. ഇതാണ് വൈറ്റ് കളറിൽ ഫ്ലവർ ചെയ്യുന്ന മെലസ്റ്റോമ പ്ലാന്റ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 60 രൂപയാണ് കേട്ടോ. അടുത്തത് മെലസ്റ്റോമ യെല്ലോ കളറാണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപയാണ് കേട്ടോ. അപ്പം മെലസ്റ്റോമേൻ്റെ 3 കളേഴ്സ് നമ്മളുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആണ് കേട്ടോ. അടുത്തത് ബ്രൈഡൽ ബൊക്ക വൈറ്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപ മാത്രമാണ്. അടുത്തത് ബ്രൈഡൽ ബൊക്കേൻ്റെ യെല്ലോ കളർ ഫ്ലവർ ഇരുന്ന പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപ മാത്രമാണ്. അടുത്ത പ്ലാന്റ് ഗോൾഡൻ കാസ്കേഡ് ആണ് കേട്ടോ. നല്ല യെല്ലോ കളറിൽ ഫ്ലവർ തരുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റാണ്. ഈ ക്രീപ്പർ പ്ലാന്റിൽ തന്നെ അടിപൊളി പ്ലാന്റാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ഈ ഗോൾഡൻ കാസ്കേഡ്. ഈ റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപ മാത്രമാണ്. അടുത്ത പ്ലാന്റ് നല്ലൊരു ഔട്ട്ഡോർ പ്ലാന്റാണ് കേട്ടോ. ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ലോറാപെറ്റിലാണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 40 രൂപയാണ് കേട്ടോ. അടുത്തത് ബരാലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഡാർക്ക് പിങ്ക് കളറിൽ ഫ്ലവർ ചെയ്യുന്ന ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 60 രൂപ മാത്രമാണ്.
അടുത്ത പ്ലാന്റ് പെൻഡാസ് ആണ് കേട്ടോ. പെൻഡാസിൻ്റെ പിങ്ക് ആണ്, പിങ്ക് കളറ് ഫ്ലവർ എന്ന ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 60 രൂപ മാത്രമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. റേറ്റ് വന്നിട്ടുള്ളത് 60 രൂപയാണ്. അടുത്തത് ചെമ്പരത്തിയാണ് കേട്ടോ. ചെമ്പരത്തിൻ്റെ നല്ല പിങ്ക് കളർ ഫ്ലവർ ഇരുന്ന പ്ലാന്റാണ്. റേറ്റ് വന്നിട്ടുള്ളത് 30 രൂപയാണ് കേട്ടോ. പ്ലാന്റ് സൈസ് ഈ സൈസ് തന്നെയാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് നല്ലൊരു അടിപൊളി പ്ലാന്റാണ് കേട്ടോ. പൂച്ചവാലൻ പിന്നെ പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. അതായത് റെഡും വൈറ്റും ആണ്. ഓരോ പ്ലാന്റിനും ഒരു തൈക്കും റേറ്റ് വന്നിട്ടുള്ളത് 60 രൂപ വീതമാണ് കേട്ടോ. രണ്ടും വാങ്ങിയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഔട്ട്ഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റും കൂടിയാണ് കേട്ടോ. ഓരോ പ്ലാന്റിനും 60 രൂപയാണ് റേറ്റ്. അടുത്ത പ്ലാന്റ് കർട്ടൻ പ്ലാന്റാണ് കേട്ടോ. നമ്മുടെ ഒരു ഗാർഡൻ്റെ ഏരിയ കർട്ടൻ പോലെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരൊറ്റ പ്ലാന്റ് മതി. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 40 രൂപയാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. റേറ്റ് വന്നിട്ടുള്ളത് 40 രൂപ മാത്രമാണ്. അടുത്തത് ബർക്കിൻ പ്ലാന്റ് ആണ് കേട്ടോ. ബർക്കിൻ പ്ലാന്റിൻ്റെ ജിഫിയിൽ വന്ന ഇതേ ടൈപ്പിലുള്ള ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് 70 രൂപയാണ് കേട്ടോ. ഒരുപാട് എൻക്വയറി വന്നിട്ടുള്ള പ്ലാന്റാണ്. നല്ലൊരു ഇൻഡോർ പ്ലാന്റും കൂടിയാണ്. അടുത്തത് റിയോ പ്ലാന്റാണ്. റിയോ പ്ലാന്റിൻ്റെ ഇതേപോലത്തെ ഈ ഒരു സൈസിലുള്ള തൈക്ക് നമ്മൾ റേറ്റ് ഇട്ടിട്ടുള്ളത് 2 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇതുവരെ എൻ്റെ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ഈ പ്ലാന്റിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇനിയൊരു പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.